പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങളും എക്കലും നീക്കം ചെയ്യാനുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിൻ്റെ മറവിൽ വൻ മണൽക്കൊള്ള. വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള രഹസ്യ കേന്ദ്രങ്ങളിൽ ചുരമിറക്കി കോഴിക്കോട് കുറ്റിയാടി ഭാഗത്തും സംഭരിച്ചിരിക്കുകയാണ് മണൽ. പ്രളയത്തിൽ നദികളിൽ നിന്നും അടിഞ്ഞുകൂടിയ മര അവശിഷ്ടങ്ങളും എക്കലും നീക്കം ചെയ്യാനുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിൻ്റെ മറവിൽ കബിനി നദിയുടെ വിവിധ കടവുകളിൽ നിന്നും 2500-ലധികം ലോഡ് മണൽ കൊള്ളയടിച്ച് വയനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള രഹസ്യ കേന്ദ്രങ്ങളിലും ചുരമിറക്കി കോഴിക്കോട് കുറ്റിയാടി ഭാഗത്തും സംഭരിച്ചു വച്ചിരിക്കുകയാണ്. കൊള്ള ചെയ്ത മണൽ പല പ്രദേശത്തും സംഭരിച്ചു വച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വൻ അഴിമതിയാണ് നടക്കുന്നത്. ഒരു ലോഡ് മണലിന് 15,000 രൂപയാണ് വിപണി വില എന്നിരിക്കെ കോടികൾ വിലമതിക്കുന്ന മണൽ എക്കൽ നീക്കത്തിൻ്റെ പേരിൽ കൊള്ളയടിക്കുകയാണ്. പനമരം പഞ്ചായത്ത് സെക്രട്ടറിയുടെയും ഭരണസമിതിയുടെയും ജില്ലാ അധികൃതരുടെയും പൂർണ്ണ ഒത്താശയോടെയാണ് മണൽ കൊള്ള അരങ്ങേറുന്നത്. June 1 മുതൽ 15 വരെയായിരുന്നു ടെൻഡർ കാലാവധി. പഞ്ചായത്ത് ഭരണസമിതി പുനർലേലമില്ലാതെ June 30 വരെ നീട്ടിക്കൊടുക്കുകയായിരുന്നു ടെൻഡർ. ഏതാണ്ട് 1 കോടി രൂപയ്ക്കാണ് 25 കടവുകൾ ലേലം ചെയ്തത്. അടുത്തിടെ കേരളത്തിലെ മുഴുവൻ നദികളിലെയും മണൽ ഓഡിറ്റിംഗ് നടത്തി വിദഗ്ധ സമിതി കമ്പനി നദിയിൽ നിന്നും മണൽ ഖനനം പാടില്ലെന്ന് ശുപാർശ നൽകുകയും സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ, കുറ്റിയാടി, പെരുമ്പാവൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരും കർണാടകയിൽ നിന്നുള്ള തൊഴിലാളികളുമടക്കം 50 ഓളം ടിപ്പറുകളും നാടൻ വള്ളങ്ങളും ഫൈബർ ബോട്ടുകളും എർത്ത് മൂവുകറുകളും കഴിഞ്ഞ 25 ദിവസമായി മണൽ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു. സീസൺ കടവിൽ നിന്നു മാത്രം 1,500-ലധികം ലോഡ് മണൽ ഖനനം ചെയ്ത് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. പുഴത്തീരങ്ങളിലെ ജൈവവൈവിധ്യവും ഉറച്ച മൺതിട്ടയും ഇടിച്ചുതരത്തി റോഡുകളും നിർമ്മിച്ചിട്ടുണ്ട്. ഫൈബർ വള്ളങ്ങളിൽ മോട്ടോറുകൾ ഉപയോഗിച്ച് പുഴയുടെ അടിത്തട്ടിൽ നിന്നും 100 കണക്കിന് ലോഡ് മണൽ പമ്പ് ചെയ്തെടുക്കുകയാണിപ്പോൾ. കബിനി നദിയിലെ മണൽ കൊള്ളയിൽ ജില്ലാ ദുരന്ത നിവാരണ സമിതിക്കും ഉത്തരവാദിത്വമുണ്ട്. എക്കലും അവശിഷ്ടങ്ങളും മാത്രമേ നീക്കുകയുള്ളൂ എന്ന ഉറപ്പ് വരുത്തേണ്ടത് ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. നദികളിലെ എക്കൽ നീക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയാൽ നദികളുടെ സർവനാശമാകും ഫലം. സുതാര്യമായും ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തിയും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മാത്രമേ എക്കൽ നീക്കം ചെയ്യാവൂ എന്ന് പ്രകൃതി സംരക്ഷണ സമിതി ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ജില്ലാ ഭരണകൂടം ഇത് ചെവിക്കൊണ്ടില്ല. പുഴയുടെ ഇരുകരകളും ഇടിച്ചും പുഴയുടെ കയങ്ങളിൽ നിന്നും പമ്പ് ചെയ്തും മണൽ ഖനനം ചെയ്യുന്നതോടെ പ്രളയ ദുരന്തം വർദ്ധിക്കുകയും പുഴക്കരയിലെ കൃഷിയും വീടുകളും നാശമടയുകയും ചെയ്യും. കബിനി നദിയുടെ സർവനാശത്തിനും പനമരം പഞ്ചായത്തിലെ കർഷകരുടെയും താമസക്കാരുടെയും ദുരന്തത്തിനിടയാക്കുന്ന മണൽ കൊള്ള നിർത്തണമെന്നും കൊള്ള ചെയ്ത മണൽ പിടിച്ചെടുക്കണമെന്നും ഉത്തരവാദികൾക്കെതിരെ നടപടികളുണ്ടാകണമെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.